നമസ്കാരം. കോഴിക്കോട് വടകര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ശാഖയിലെ പണയ സ്വർണം തട്ടിയ കേസിലെ പ്രതി മുൻ മാനേജർ തമിഴ്നാട് സ്വദേശി മധു ജയകുമാറിനെ അറസ്റ്റ് ചെയ്തു. തെലങ്കാനയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മധുവിൻ്റെ വീഡിയോ സന്ദേശം നേരത്തെ പുറത്തു വന്നിരുന്നു. ചാത്തൻകണ്ടത്തിൽ ഫിനാൻസിയേഴ്സ് എന്ന ഗ്രൂപ്പിന് വേണ്ടിയാണ് സ്വർണം പണയപ്പെടുത്തിയത് എന്നാണ് മധു പറയുന്നത്. ബാങ്കിൻ്റെ സോണൽ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം പണയം വെച്ചതെന്നും ഇയാൾ വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ സന്ദേശമാണ് സത്യത്തിൽ ഇയാളെ കുടുക്കിയത്. ശാസ്ത്രീയ അന്വേഷണത്തിലാണ് മധു തെലങ്കാനയിലുണ്ടെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. തെലങ്കാന പോലീസ് സമയോചിത ഇടപെടൽ നടത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിനിടെ മധുവിൻ്റെ വെളിപ്പെടുത്തലും ചർച്ചയായി. അരുൺ എന്ന സോണൽ മാനേജരാണ് ഒരു വർഷം മുൻപ് ഇവരെ ബാങ്കിലേക്ക് പറഞ്ഞുവിട്ടത്. എല്ലാ ബ്രാഞ്ചുകൾക്കും സോണൽ മാനേജർ നിർദ്ദേശം നൽകിയിരുന്നു. കാർഷിക വായ്പയായി 8% പലിശയ്ക്കാണ് സ്വർണം പണയം വെച്ചത് എന്ന് മധു ജയകുമാർ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. മലപ്പുറം ബ്രാഞ്ചിൽ 25 ലക്ഷത്തിനാണ് ആദ്യം പണയം വെച്ചത്. ഒരാളുടെ പേരിൽ 1 കോടി രൂപ വരെ പണയം കൊടുത്തിട്ടുണ്ട്. മലപ്പുറം, മഞ്ചേരി, വടകര, കോഴിക്കോട്, സുൽത്താൻ ബത്തേരി, താമരശ്ശേരി ബ്രാഞ്ചുകളിൽ ഈ ഗ്രൂപ്പിൻ്റെ സ്വർണ്ണപ്പണയമുണ്ട്. നിയമപ്രകാരം ഇവർക്ക് കാർഷിക വായ്പ കൊടുക്കാൻ പാടുള്ളതല്ല. നിലവിലെ മാനേജർ ഇർഷാദിന് ചാത്തൻകണ്ടി ഗ്രൂപ്പുമായി ബന്ധമുണ്ട്. താൻ മുങ്ങിയതല്ലെന്നും അവധിയെടുത്തതെന്നുമാണ് വടകരയിൽ നിന്ന് പോയത് എന്നുമാണ് മധു പറഞ്ഞത്. അവധി എടുക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഇമെയിലിലൂടെ അറിയിച്ചിരുന്നു. മധുവിൻ്റെ അറസ്റ്റോടെ എല്ലാം വ്യക്തമാകും. തെലങ്കാന പോലീസിൽ നിന്നും മധുവിനെ കേരള പോലീസ് ഏറ്റുവാങ്ങും. അതിവേഗം കോഴിക്കോട്ട് എത്തിക്കും. അതിനുശേഷം വിശദ അന്വേഷണവും ചോദ്യം ചെയ്യലും നടത്തും. തട്ടിപ്പിൽ കൂടുതൽ പേരുടെ പങ്ക് പോലീസും സംശയിക്കുന്നുണ്ട്. വടകര CIയുടെ നേതൃത്വത്തിൽ ബാങ്കിൽ നടത്തിയ പരിശോധനയിൽ 42 അക്കൗണ്ടുകളിലായി പണയം വെച്ച 26.24 കിലോ സ്വർണം കാണാതായി എന്നാണ് വ്യക്തമായത്. മുൻ മാനേജറായ മധു ജയകുമാർ ഇത് തട്ടിയെടുത്ത് മുങ്ങി എന്ന സംശയത്തിൽ ഇയാൾക്കായി പോലീസ് തമിഴ്നാട്ടിലടക്കം തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഇയാളുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നത്. ഇതോടെ വീഡിയോ സന്ദേശത്തിൻ്റെ ഉറവിടം തേടി അന്വേഷണം തുടങ്ങി. അതാണ് നിർണായകമായത്. അറസ്റ്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ മാസമുണ്ടായ സ്ഥലമാറ്റമാണ് തട്ടിപ്പ് വെളിച്ചത്ത് വരാൻ കാരണം. പുതുതായെത്തിയ മാനേജർ നടത്തിയ റീ അപ്രൈസൽ നടപടിയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ഉടൻ ബാങ്ക് ഹെഡ് ഓഫീസിലും പോലീസിലും വിവരം അറിയിച്ചെങ്കിലും മധു ജയകുമാർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങുകയായിരുന്നു. ഇത്രയും സ്വർണം പ്രതി എന്ത് ചെയ്തുവെന്ന് കണ്ടെത്താനാണിപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. ഇതിനായി പ്രതിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട്. ബാങ്കിലെ നിലവിലെ സ്വർണത്തിൻ്റെ കണക്കും സ്ഥിര നിക്ഷേപത്തിൻ്റെ കണക്കും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. മറ്റ് ജീവനക്കാരെയും ഉടൻ ചോദ്യം ചെയ്യും. തട്ടിപ്പ് പുറത്തായിട്ടും ഇതുവരെ നഷ്ടപ്പെട്ട സ്വർണം ആരും പോലീസിനെ ഏൽപ്പിച്ചിട്ടില്ല. ഇതും ദുരൂഹമാണ്. എന്താണ് ഇവിടെ നടന്നത് എന്നതിനെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കണം. സ്വകാര്യ ഗ്രൂപ്പുമായി ചേർന്ന് സോണൽ മാനേജർ അരുൺ കളിച്ച കളിയാണ് ഇത് എന്ന് മധു ജയകുമാർ പറയുമ്പോൾ ഈ സ്വർണം മധു എന്തിനെടുത്തു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മാത്രമല്ല ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വിവിധ ബ്രാഞ്ചുകളുമായി ഈ ചാത്തൻകണ്ടി ഗ്രൂപ്പ് എന്ന സ്വകാര്യ ഗ്രൂപ്പിന് ബന്ധമുണ്ട്. അവിടെയൊക്കെ തന്നെ ഇത്തരത്തിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കേണ്ടതാണ്. മാത്രമല്ല മധു ജയകുമാർ മുൻപും പല ബ്രാഞ്ചുകളിൽ ജോലിക്ക് ഇരുന്നിട്ടുണ്ട്. അവിടെയും എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളോ തട്ടിപ്പോ ഇതുപോലെയുള്ള രഹസ്യ ഇടപാടുകളോ ഉണ്ടോ എന്നതിനെക്കുറിച്ചും കൂടുതൽ അന്വേഷിക്കേണ്ടതാണ്. താൻ ലീവെടുത്ത് പോവുകയായിരുന്നു എന്ന് പറഞ്ഞ വ്യക്തി എന്തിനാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തണം. കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ നിന്ന് കാണാതായിരിക്കുന്നത്. ഇതൊക്കെ സ്വകാര്യ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചില രഹസ്യ ഇടപാടുകളാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല.